ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. നമ്മൾ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസുകൾ ഇടാറുണ്ട്, അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ അവരുടെ സ്റ്റാറ്റസുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് വന്നതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരു ലാപ്ടോപ്പ് ബാഗ് സമ്മാനമായിട്ട് നൽകുന്നതാണ്. വാട്സപ്പ് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വാട്സപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് കാണുക. നമുക്ക് ഏത് സ്റ്റാറ്റസ് ആണോ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ സ്റ്റാറ്റസ് ഒന്ന് കണ്ടു നോക്കാം. ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടതിന് ശേഷം നമ്മുടെ ഫയൽ മാനേജറിലേക്ക് പോയിട്ട് ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഫോണിലെ ഫയൽ മാനേജറിൽ അങ്ങനെ ഒരു ഓപ്ഷനില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഗൂഗിളിൻ്റെ ഫയൽസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ഇവിടെ ഒരു 3 bars കാണാം. അതിൽ പോയിട്ട് സെറ്റിങ്സ് എന്ന് എടുത്തതിന് ശേഷം ഇവിടെ ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എനേബിൾ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ബ്രൗസ് എന്ന സെക്ഷനിൽ വന്നിട്ട് ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് എടുത്തതിന് ശേഷം നമ്മുടെ വാട്സപ്പിൻ്റെ ഫയൽ എടുക്കുക. വാട്സപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അതെടുക്കുക. അതിൽ മീഡിയ എന്ന് എടുക്കുക. അപ്പോൾ അതിൽ ആദ്യമായിട്ട് തന്നെ ഒരു ഡോട്ട് സ്റ്റാറ്റസസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. അപ്പോൾ ആ ഫോൾഡർ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ കണ്ട സ്റ്റാറ്റസുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നമ്മൾ ഒരു ദിവസം കണ്ട സ്റ്റാറ്റസ് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഫയൽ ലൊക്കേഷൻ ഒന്ന് മാറ്റണം. അതിനായിട്ട് നമ്മൾ ഇതിന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം അതിൽ മൂവ് ടു അല്ലെങ്കിൽ കോപ്പി ടു ഏതെങ്കിലും ഒരു ഫയൽ സെലക്ട് ചെയ്യാം. മൂവ് എന്നെടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ഒരു ഫയൽ ഫോൾഡർ സെലക്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗാലറിയിലേക്ക് ആ സ്റ്റാറ്റസ് വീഡിയോസ് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോസ് ഒരു ആപ്ലിക്കേഷനും സഹായമില്ലാതെ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.